കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സന്നദ്ധ പ്രവർത്തകനായ കെ വി ഷാജി പകർത്തിയ ആകാശ ദൃശ്യങ്ങളാണ്. ഒരു ഭൂപ്രദേശം ആകെ ഒലിച്ചു പോയിരിക്കുന്നത് നമുക്കവിടെ കാണാം. ഷാജി, ഷാജി അവിടുത്തുകാരനാണോ? ഷാജി നമുക്കൊപ്പം ചേരുന്നു. ഷാജി, ആ നാട്ടുകാരനാണോ? ഞാൻ ബത്തേരിയാണ്, സുൽത്താൻ ബത്തേരിയാണ് എന്റെ പ്രദേശം. ഞങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന്, ഞാനൊരു സാമൂഹ്യ സേവന സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ശ്രേയസ് എന്നാണ് പേര്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ടീമായിട്ട് പോകുന്നതാണ്. അവിടെ ഇപ്പൊ നിലവിലെ ഇപ്പൊ സൂചിപ്പിച്ച പോലെ മഴ കുറഞ്ഞതായിരുന്നു ഒരു മണിക്കൂർ സമയം. ഇപ്പൊ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കാൻ അത് കാരണമാകുന്നുണ്ട്. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ വയനാട് ജില്ല മൊത്തം, ജില്ലയിൽ നിന്നും മുഴുവനായും മറ്റ് ജില്ലകളിൽ നിന്ന് അയൽ ജില്ലകളിൽ മൊത്തമായിട്ട് ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് വളരെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പിന്നെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ സാഹസികമായിട്ടാണ് പലരെയും രക്ഷപ്പെടുത്തുന്നത്. ഒരുപാട് പേരും മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ടോ ഷാജി ഇപ്പോഴും ആളുകളെ? അത് കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ. അങ്ങനെ ഇപ്പോഴും ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അത് കേൾക്കുമ്പോൾ ഒരു രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട്. രക്ഷപ്പെടുത്തി ചെറുപ്പക്കാരന്റെ രക്ഷപ്പെടുത്തിയ കാര്യം ചാനലിൽ പറഞ്ഞല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട്. വളരെ ഇപ്പോ ഇവിടെ നമ്മുടെ മിലിറ്ററി കണ്ണൂർ എന്നുള്ള സംഘം അവരെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട്. ഈ നാട്ടിലെ വിവിധ സംഘടനകളിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് എന്താ ഇപ്പോഴും ആ പരിക്കേറ്റവരെയും കൊണ്ട് ആ ബിൽഡിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേമ്പറത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷാജി, എന്റെ ഒരു പേടിയാണ്. ഷാജി പകർത്തിയ ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങളിൽ വലിയൊരു വിസ്തൃതിയിലാണ് പുഴ പോലെ വെള്ളം ഒഴുകുന്നത്. അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നതാണോ? അവിടെയൊക്കെ മനുഷ്യർ താമസിച്ചിരുന്നതാണോ? ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ പേടി തോന്നുന്നു. അതെ, അതിലിപ്പോ മുണ്ടക്കൈ എന്ന പ്രദേശവും ചൂരൽമലയുടെ ഉയർന്ന പ്രദേശവുമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതിലെ നമുക്ക് എല്ലാം വിഷ്വൽസിലും എല്ലാം വ്യക്തമായി കിട്ടില്ല. കാരണം അത്ര കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനെ നമുക്ക് അത്രയും വ്യക്തമായി പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിരവധി വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്, നിരവധി വീടുകൾ മണ്ണിനടിയിട്ടുണ്ട്. കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ, എന്റെ കയ്യിൽ കൃത്യമായിട്ടില്ല, എങ്കിലും നിരവധി വീടുകളുണ്ട് മണ്ണിനടിയിൽ എന്നുള്ളതാണ്. എസ്റ്റേറ്റ് ലയങ്ങൾ അടക്കം മണ്ണിനടിയിലോട്ട് പോയിട്ടുണ്ട്. അതായത് ഷാജി പകർത്തിയ ദൃശ്യങ്ങളിൽ പ്രേക്ഷകരും ഞാനും ഒക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിലെ ഈ മണ്ണും ചെളിയും വെള്ളവും ഒക്കെയായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളും മനുഷ്യരും ഒക്കെ ഉണ്ടായിരുന്നു, തകർന്നു പോയിരിക്കാം. ഷാജി, ഇപ്പോൾ ഈ മുണ്ടക്കയിൽ പോകാൻ കഴിഞ്ഞ ആരെയെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? മുണ്ടക്കയിലേക്ക് നമ്മുടെ ധാരാളം ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഫോൺ വിളിച്ചിട്ട് എന്തായി എന്ന് അന്വേഷിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല അവര്. അതുകൊണ്ട് വിളിക്കുന്നവരെല്ലാം ഒരു വലിയ വലിയ എന്താ പറയാ പ്രയാസത്തിലായതുകൊണ്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഒന്ന് രണ്ടുപേരെ വിളിച്ചപ്പോഴും അവർ ഫോൺ ജസ്റ്റ് അറ്റൻഡ് ചെയ്തോളൂ. കാരണം ഇത്ര നമ്മൾ അറിയുന്ന ആളുകൾ ആ മുണ്ടക്കൈ പ്രദേശം ഉള്ളവരാണ്. ഷാജി, നേരത്തെ ഞങ്ങളുടെ ഷാജഹാൻ അവിടുത്തെ ഒരു ഹെൽത്ത് സെന്ററിൽ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ലഭിക്കുന്ന മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണോ? ആ അങ്ങനെയാണ്, അങ്ങനെയാണ്. പലതും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് ഉള്ളത്. അത് കൂടാതെ തന്നെ എടുത്തു പറയേണ്ടത് വെച്ചാൽ ഇവിടെ നിന്ന് നിലമ്പൂരിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. കാരണം കുത്തൊഴുക്കിൽപ്പെട്ട് നേരെ മുണ്ടേരി ഭാഗം ചാലിയാറിലൂടെ നിലമ്പൂരിൽ എത്തിയ സ്ഥിതി വിശേഷങ്ങളുണ്ട്. അവിടേക്ക് തിരിച്ചറിയാനായിട്ട് ഇവിടുന്ന് വാഹനങ്ങളിലെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദയനീയമായ കാഴ്ചയും കൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ഷാജി അങ്ങനെ മൃതദേഹം ചാലിയാർ പുഴയിലൊക്കെ കണ്ടെത്തിയത്? ചാലിയാറിലേക്ക്, ഇവിടെ ചാലിയാറിന്റെ കൈവഴിയാണ് ഈ പറയുന്ന ഇതിലൂടെ ഉത്ഭവിക്കുന്ന ഒന്ന്. പക്ഷെ അത് കിലോമീറ്ററുകൾ എന്ന് പറയുമ്പോൾ എന്തായാലും 10-40 കിലോമീറ്റർ എങ്കിലും വരുമെന്നുള്ളതാണ്. കൃത്യമായിട്ട് കിലോമീറ്റർ അറിയത്തില്ല, എന്തായാലും അത്രയും ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഷാജി, ഒരു കാര്യം കൂടി, ഏറ്റവും ആശങ്ക അതാണ്. വീണ്ടും അവിടെ ഒരു മണിക്കൂർ മഴ മാറി നിന്നതിന് ശേഷം വീണ്ടും മഴ തുടങ്ങിയെന്ന് പറയുന്നു. ഒരുപാട് ആളുകൾ പല സ്ഥലത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി വെല്ലുവിളികൾക്കിടയിലും സങ്കീർണമായ രക്ഷാപ്രവർത്തനം ഇതുവരെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടുതൽ അപകടങ്ങൾക്കുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? എന്തായാലും വളരെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു രക്ഷാദൗത്യമാണ്. കാരണം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. അത് തന്നെയല്ല, ഇവിടുത്തെ മണ്ണും മണ്ണിന്റെ ഘടനയൊന്നും നമുക്ക് പിടികിട്ടുന്ന ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ വളരെയധികം മുൻകരുതലോടെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ശ്രമകരമായിട്ടൊരു ദൗത്യമാണിത് അവരുടെ. പക്ഷേ രക്ഷാപ്രവർത്തകർ അവരുടെ ജീവൻ പണയം വെച്ചുള്ള ഒരു ദൗത്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ആംബുലൻസ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ഷാജി. കൂടുതൽ വിവരങ്ങളും കൂടുതൽ ദൃശ്യങ്ങളും ഒക്കെ ലഭിക്കുന്ന മുറയ്ക്ക് അത് നമ്മുടെ പ്രേക്ഷകരുമായി കൂടി പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും എത്താം ഷാജിയിലേക്ക്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആശ്വാസത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച സന്നദ്ധ പ്രവർത്തകനായ കെ വി ഷാജി പറഞ്ഞതുപോലെ അവിടുത്തെ മണ്ണ്, മണ്ണിന്റെ ഘടന, മണ്ണിന്റെ സ്വഭാവം ഒന്നും പുറത്തുനിന്ന് പോകുന്നവർക്ക് അറിയില്ല. ആ നിലയിൽ അങ്ങേയറ്റം ജാഗ്രതയോടെ നടത്തേണ്ട രക്ഷാപ്രവർത്തനമാണ്. ആ മണ്ണും മണ്ണിന്റെ ഘടനയും ആ മണ്ണിന്റെ സ്വഭാവവും ഒക്കെ അറിയുന്ന ആളുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വരാനിരിക്കുന്ന വലിയ അപകടം തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ആശങ്കപ്പെട്ട കുറച്ച് ആളുകൾക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ആശ്വാസം ഈ വലിയ അപകടത്തിന്റെ മുഖത്ത് നിന്ന് പറയാൻ പാടില്ലെങ്കിൽ പോലും
ഏറ്റവും ആശ്വാസകരമായ കാര്യം ചില ആളുകളെ രക്ഷപ്പെടുത്താൻ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട്. പരിക്കുകളോടെയെങ്കിലും മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തക സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊരു ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില മൃതദേഹങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചതുപ്പാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ വലിയ ഉരുൾപൊട്ടലിൽ ആ ചതുപ്പിൽ കടന്ന ആളുകളെ രക്ഷിക്കാനോ മൃതദേഹം വീണ്ടെടുക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. വീണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. ഒരു പുഴയിലൂടെ ഈ അപകടത്തിന് ശേഷം ദുരന്തത്തിന് ശേഷം ഇത്രയേറെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി ഒഴുകിപ്പോയിടത്തു നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നിടത്തുണ്ട്. എത്ര വലിയ അപകടമാണ്, എത്ര വലിയ ദുരന്തമാണ് ഉണ്ടായിരുന്നത്.